ലോലസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അയ്യോ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കുറേ ദിവസമായി ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ ഇന്നാണ് അതിൻ്റെ സാഹചര്യമൊക്കെ ഒത്തു വന്നത്. അതെ, അപ്പോൾ ഇന്ന് സാഹചര്യം ഒത്തു വന്നു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കുന്ന കണ്ടോ, ഞങ്ങളുടെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. അപ്പം മ്യൂണിക്കിൽ ആദ്യമായിട്ട് സ്നോ വീണത്, ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സ്നോ അല്ല, ആദ്യമായിട്ട് ഇത്രയും സ്നോ വീണത് ഇന്നാണ്. അപ്പോൾ ഈ കാഴ്ചയാണ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിലാണ്. അതെ, നമ്മുടെ ബാൽക്കണിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളുടെ നേരത്തെ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാൽക്കണി ഞങ്ങൾ എടുത്തു വെച്ചാണ്. അപ്പോൾ അതിലൊക്കെ നിറച്ച് സ്നോ ആയിട്ട് ഇങ്ങനെ മൂടി നിൽക്കുവാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബാൽക്കണിയിൽ കുത്തിവെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ കുഞ്ഞ് ഇലകളിലും അതുപോലെ തന്നെ നിറച്ച് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ എന്തായാലും വളരെ നല്ല, എന്താ പറയുക, ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിയുള്ള വഴിയെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ അപ്പോൾ ഈ ചക്കര ഒരു ചായയൊക്കെ തിളപ്പിച്ചത് ഞങ്ങൾ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ഈ ചക്കര ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മ്യൂണിക്കിൽ എല്ലാ വർഷവും നല്ല സ്നോ വീഴാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും കുറച്ചധികം സ്നോ വീണിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നമ്മളിത് നന്നായിട്ട് എൻജോയ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇതേ സ്നോ ഒക്കെ വീണ ബാൽക്കണിയിൽ വന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വിന്ററിൽ ഇത്രയും തണുപ്പത്ത് ഇത്രയും സ്നോ ഫോളുള്ള സമയത്ത് ബാൽക്കണിയിൽ വന്നിട്ട് ഒരു ചൂട് ചായ ഇങ്ങനെ പിടിച്ചു കുടിക്കാനായിട്ട് വളരെ അത്രയും ഭയങ്കര ഫീലാണ് കേട്ടോ അതിന്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്നോ ഇടുന്നുണ്ട്. നമ്മളിതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തോന്നി ഇങ്ങനെ സ്നോ ഫോളിൽ. പക്ഷെ സ്നോ കുറേ ദിവസം ഇങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ ആ എൻജോയ്മെൻറ്റൊക്കെ പോവും. ആദ്യമായിട്ട് സ്നോ വീഴുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞങ്ങളിങ്ങനെ സ്നോയൊക്കെ കാണാനും മഞ്ഞിലൊക്കെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. റോട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നിറയെ സ്നോ വീണിട്ട് ഇങ്ങനെ ദേ ഇത്രയും ഹൈറ്റിലിങ്ങനെ പാക്ക് പാക്കായിട്ടൊക്കെ കിടക്കുവാണ്. പിന്നെ ദേ വണ്ടികളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുവാണ് സ്നോ വീണിട്ട്. നമുക്കെന്തായാലും പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഹിമ്പേട്ടൻ ഇവിടെ റോട്ടിൽ കിടക്കണ മഞ്ഞ് വാരി കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്ന് ഏതായാലും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സ്നോ ഒന്നും എടുക്കാൻ പറ്റില്ല. അയ്യോ, അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ചുറ്റും കാണാനായിട്ട്, കംപ്ലീറ്റ് വൈറ്റായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ സ്നോയുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര രസമാണല്ലേ കാണാനായിട്ട്. അതെ, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ അത് അനുഭവിച്ച് കുറച്ചിങ്ങനെ കുറേ അധികം സ്നോ ആയി കഴിയുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതെ, ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരമായി പുറത്ത് വെച്ചിട്ട് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് നമ്മളുടെ ക്യാമറ വെതർ സീൽഡ് ഒന്നും അല്ല, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇതിനിടയ്ക്ക് പറ്റുമെന്നുള്ളത് നമുക്കറിയത്തില്ല. വെള്ളം ഇറങ്ങിയിട്ട് എന്തായാലും നമ്മൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വീഡിയോസ് അങ്ങ് എടുക്കാമെന്നങ്ങ് വിചാരിച്ചല്ലേ. അതെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കിത് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാവരും നമ്മളുടെ ക്രിസ്മസിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഗ്ലൗസ് ഇല്ലാതെയാണ് 0 ഡിഗ്രിയിൽ പോയി മരം മുറിക്കാനായിട്ട് മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
പോയ സമയത്ത് കൈയൊക്കെ ഫ്രീസായി തവിടുകൂടിയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഒരു ലെസൺ ഓൾറെഡി ലേൺ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ തവണ ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചക്രം ഓൾറെഡി ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. നോക്കി എന്നെ മറ്റു മുഖത്തിൽ മറ്റേ രണ്ട് കണ്ണും മറ്റേ മൂക്കും മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അതെ, ചക്രേനെ എന്ന് നോക്കിയാലും എന്താ പറയുക, വിന്ററിൽ ഏത് സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും എന്തേ ഈ ആകപ്പാട് കാണാൻ പറ്റുന്ന ഈ രണ്ട് കണ്ണും ഈ മുഖത്തിൻ്റെ മൂക്കും മാത്രമുള്ളൂ. അത്ര പാക്ക് ചെയ്തിട്ടാണ് ചക്രാവ് പുറത്തേക്ക് ഇറങ്ങിയേക്കണത്. അല്ല, പാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കുറേ നേരം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് സ്നോ ആസ്വദിക്കുന്ന പോലെയല്ല നമ്മൾ കുറേ നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ മരവിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇതേപോലെ പാക്ഡ് ആയിട്ട് നടക്കുന്നത്. അത് ശരിയാണ്. ഇതിനു മുമ്പ് അതായത് ഞാൻ സാധാരണ ഇങ്ങനെ തണുപ്പിന് അത്ര വകവെക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ഈ വിൻ്റർ സമയത്ത് ഇതേപോലെ ഒന്നും ശ്രദ്ധിക്കാതെ ഷൂസൊക്കെ, അതായത് സാധാരണ സമ്മർ ഷൂസൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കാലിൻ്റെ അടിയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. അതെ, അങ്ങനെ പണി കിട്ടി. ഇപ്പം ഞാൻ പഠിച്ചു. ഇപ്പം വിൻ്റർ ഷൂസൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും വിൻ്റർ സമയത്ത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ചക്ര പറഞ്ഞ് ശരിയാണ്, നമ്മളിങ്ങനെ കുറച്ച് സമയം എന്തായാലും പുറത്ത് സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് പാർക്കിൽ എത്തിയിട്ട് കാണാം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള പാർക്കിലെത്തി. അപ്പോൾ പാർക്ക് ഫുള്ള് വൈറ്റായി കിടക്കുവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഈ സ്ലെഡ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്നോമാൻ, ഇവിടെ ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഉമ്മയായിട്ടൊരു ഫോട്ടോ. പാർക്കിൽ വേറൊരു എൻ്റർടൈൻമെൻറ്റാണ്. പാർക്കിൽ ഇങ്ങനെ ഒരു ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ തൊട്ടടുത്തുള്ള പിള്ളേരൊക്കെ വന്നിട്ട് ഈ സ്ലെഡ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോലാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. പ്രത്യേകിച്ച് ഇവിടെ വരുന്നത് മുഴുവൻ ഈ കുട്ടികളാണ്. കുട്ടികളും ഫാമിലി ആയിട്ട് വന്നിട്ട് അവർക്ക് ഈ വിൻ്റർ സമയത്തുള്ള ഏറ്റവും വലിയ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ നിലവിൽ സ്കീയിങ്ങിനൊന്നും ആർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കായിക പരിപാടികൾ വീടിൻ്റെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ഈ വീഡിയോയിലെ മ്യൂണിക്കിലെ വിൻ്ററിലെ കാഴ്ചകളും അതുപോലെ തന്നെ മഞ്ഞിൻ്റെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് പറയാനുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള വിൻ്ററിൻ്റെ കാഴ്ചകളൊക്കെ കൂടി, അതായത് സ്നോഫോളിൻ്റെ കാഴ്ചകളൊക്കെ കൂടി ഒരു കുഞ്ഞു വീഡിയോ, അതായത് വിവരണങ്ങളൊന്നും ഇല്ലാത്ത നല്ല വിഷ്വൽസുള്ള കുഞ്ഞു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണും വരേക്കും ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. Bye-bye. Ah!